ഹരിയാന ഡൽഹി ദേശീയപാതയിലെ ഗ്രാമമായ സിംഘുവിൽ ഇപ്പോൾ കാണുന്നത് എന്തൊക്കെയാണ്? കയ്യൂർ, പുന്നപ്രവലാർ, കരിവുളൂർ, അങ്ങനെ എത്ര ബ്രിട്ടീഷ് വിരുദ്ധ കർഷക സമരങ്ങൾ കേരളത്തിൽ മാത്രം നടന്നിരിക്കുന്നു? അത്തരമൊരു സമരം ഇപ്പോൾ രാജ്യവ്യാപകമായപ്പോൾ അന്ന് ബ്രിട്ടീഷുകാർ ചെയ്തതുപോലെ അതിലും കൂടുതലായി ശത്രുരാജ്യത്തിൻ്റെ സൈനികരെ നേടും എന്നതുപോലെ അടിച്ചമർത്തിനെത്തിയിരിക്കുന്നു കേന്ദ്ര സർക്കാരും ബി ജെ പിയുടെ സംസ്ഥാനങ്ങളും. ഭീകരതയുടെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനാണ് ഇവരുടെ ശ്രമം ഇപ്പോൾ. കർഷകരെ തടയാൻ ദേശീയ പാതകളിലും മറ്റും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഏർപ്പെടുത്തിയിരിക്കുന്ന തടസ്സങ്ങൾ കർഷക ഇന്ത്യക്ക് മൊത്തത്തിൽ അപമാനകരമാണെന്ന് ആരോട് പറയാൻ? 7 ജില്ലകളിൽ ഇന്റർനെറ്റ് വിലക്കുകയും നിരോധനാജ്ഞ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. കർഷകരുടെ വരുമാനത്തിലും സ്വാതന്ത്ര്യത്തിലും കേന്ദ്ര സർക്കാർ പിന്തുണയോടെ കോർപ്പറേറ്റുകൾ നടത്തുന്ന അതിക്രമങ്ങൾ വർദ്ധിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ രാജ്യത്ത് ഉയർന്നു വന്ന കർഷകരുടെ ഐക്യപ്രസ്ഥാനം പിന്നിച്ചുവെന്ന് ചിത്രീകരിക്കാൻ തന്നെയാണ് കേന്ദ്രത്തിൻ്റെ ശ്രമം. എന്തിനാണ് ഈ കർഷക സമരം ഇപ്പോൾ? രാജ്യതലസ്ഥാനത്തെ വിരപ്പിച്ച അന്നത്തെ ഐതിഹാസിക കർഷക സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ 2021 ഡിസംബർ 9 കർഷക സംഘടനകൾക്ക് നൽകിയ ഉറപ്പുകൾ കേന്ദ്രം ഇനിയും പാലിച്ചിട്ടില്ല. അതുതന്നെയാണ് ഈ രണ്ടാം സമരത്തിൻ്റെ തുടക്കവും. മിനിമം താങ്ങ് വിലയ്ക്ക് നിയമാനുസൃതമായ സംരക്ഷണം ഉറപ്പാക്കണം. കർഷക കടങ്ങൾ എഴുതി തള്ളണം. വൈദ്യുതി നിരക്കൾ ഇനിയും കൂട്ടരുത്. സ്മാർട്ട് മീറ്ററുകൾ പിൻവലിക്കണം. കർഷകർക്ക് 300 യൂണിറ്റെങ്കിലും സൗജന്യ വൈദ്യുതി നൽകണം. സമഗ്രമായ വിള ഇൻഷുറൻസ് പദ്ധതി എവിടെ? ലഖിപൂർ ഖേരിയിൽ കർഷകരുടെ കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദികളായവർക്ക് ശിക്ഷ എവിടെ? മിനിമം പെൻഷൻ 1000 രൂപയ്ക്ക് വർദ്ധിപ്പിക്കുന്നതെന്ന് പറഞ്ഞിട്ട് എവിടെ? ഇത്തരം ആവശ്യങ്ങളാണ് കർഷക സംഘടനകൾ മുന്നോട്ട് വച്ചത്. ഈ വിഷയങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനത്തിലെത്തുന്നതിന് ഒരു സമിതി രൂപീകരിക്കുമെന്ന് അന്ന് പറഞ്ഞ വാക്കും ഇതുവരെ പാലിച്ചിട്ടില്ല. കർഷക സമരത്തിന് നേതൃത്വം നൽകിയ സംയുക്ത കിസാൻ മോർച്ചയുമായി സർക്കാർ നിലവിൽ ചർച്ചകൾക്ക് താൽപ്പര്യപ്പെടുന്നില്ല. പക്ഷേ കേന്ദ്രമന്ത്രിയടക്കം പറയുന്നത് ഞങ്ങൾ ചർച്ചകൾക്ക് തയ്യാർ, എല്ലാം വളരെ ശുഭാപ്തി വിശ്വാസത്തിലൂടെ മുന്നോട്ട് പോകുന്നുവെന്നാണ്. കർഷകർക്കിടയിൽ ഒരു പിന്നിപ്പ് സൃഷ്ടിക്കാനാണ് കേന്ദ്രത്തിൻ്റെ ശ്രമം. കേന്ദ്ര സർക്കാരും യു പി ഹരിയാന സർക്കാരുകളും കർഷകരുടെ പ്രതിഷേധത്തെ അടിച്ചമർത്തുന്ന നടപടികളും സ്വീകരിക്കുന്നു. ഒരിക്കൽ കർഷകരുടെ ശക്തി എന്തെന്ന് കേന്ദ്രം അറിഞ്ഞതാണ്. ഈ കർഷകർ രാജ്യത്തിൻ്റെ ജീവൻ നാഡിയാണെന്ന് നാഡിയേക്ക് 40 വട്ടം പറഞ്ഞു നടക്കുന്നവരുടെ രാജ്യമാണ്, ആ രാജ്യത്താണ് ഇതൊക്കെ സംഭവിക്കുന്നതും. തെരഞ്ഞെടുപ്പ് ചൂടുയർന്നതിനാൽ സർക്കാരിനെ കർഷകരുടെ മുന്നിൽ മുട്ടുകുത്തേണ്ടി വരുമെന്നതിലും യാതൊരു സംശയവുമില്ല.